നമ്മുടെ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഇറക്കിയ വണ്ടിയാണെന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയാം. 2018 ചേതക്കല്ല, ബജാജ് സൂപ്പറാ. ഒരുപാട് പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് 400 രൂപ മുതൽ കൊടുക്കുമെന്ന് പറഞ്ഞ ടാങ്കുകൾ. ഈ ഒരു മീറ്ററൊക്കെ നമ്മൾ കടയിൽ പോയി ഷോറൂമിൽ പോയി വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? പക്ഷേ ഇവിടെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ നൂർനാടിന് സമീപം പാറ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ നിങ്ങൾക്ക് സംഭവം പിടിയിട്ട് കാണും എന്ത് വീഡിയോയാണെന്നുള്ളത്. അപ്പം ഒരുപാട് സ്പെയറ് കാര്യങ്ങളൊക്കെ കിട്ടും, അതായത് ഓട്ടോറിക്ഷ. ആദ്യം തന്നെ നമുക്ക് ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ കാറ്, അതുപോലെ തന്നെ ബൈക്ക്, സ്കൂട്ടർ, അതുപോലെ തന്നെ അഗ്രി സാധനങ്ങളും എല്ലാം ഉള്ളൊരു ഷോപ്പാണ്. അതായത് സ്ക്രാപ്പ് ആൻഡ് സ്പെയർ എന്നാണ് ഈ ഒരു ഷോപ്പിൽ നമ്മൾ ആദ്യം തന്നെ എഴുതിയേക്കുന്നത്. അഗ്രി കട, അവിടെ നമ്പർ കാര്യങ്ങളുണ്ട്. പപ്പി എന്ന് എഴുതിയിട്ടുണ്ട്, പപ്പി സ്ക്രാപ്പ് ആൻഡ് സ്പെയർ. ഇപ്പം ഈ ഒരു അക്രി കടയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ അവിടെ ആയിട്ടൊരു നയാര പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഷോപ്പ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലല്ല, എന്നാലും അതിൻ്റെ ഏകദേശം ഒരു സ്വല്പം ഇങ്ങോട്ട് മാറിയാണ്. അതായത് കായംകുളത്ത് നിന്ന് അടൂരോട്ട് പോകുമ്പം പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം തന്നെ ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട് നമുക്ക്. ഓട്ടോറിക്ഷ അതിൻ്റെ ഫ്രണ്ട് വീല് കാര്യങ്ങളൊന്നും ഇല്ല, ഏകദേശം മൊത്തം തുരുമ്പ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും സ്പെയർ ഇനത്തിൽ എടുക്കാൻ എടുക്കാനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സെന്ന് കിടപ്പുണ്ട്. ഒരു സെന്നല്ല, സോറി, ഫ്രണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇടിച്ചെല്ലാം കിടക്കുന്നതുകൊണ്ട് മനസ്സിലായില്ല. 800 ആണ്, 800 ആണ്. 800 നല്ല ബോഡിയൊക്കെ ഉള്ള നല്ല കിടിലൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല അലോയ്ഷ വീല്, അതുപോലെ തന്നെ അകത്ത് സാധനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോഡിയൊക്കെ കുഴപ്പമില്ല. ഫ്രണ്ട് ബോണറ്റൊക്കെ, പിന്നെ എഞ്ചിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. അതുപോലെ കുറേ ഐറ്റംസൊക്കെ കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഷോപ്പ്. അകത്താണെങ്കിൽ ഒരുപാട് വണ്ടികൾ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ നമ്പർ ആദ്യം തന്നെ ആണ്ട് ഇവിടെ നമ്പറുണ്ട്, നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാം. നൂർനാട് പാറ ജംഗ്ഷനാണ്. അതുപോലെ തന്നെ കയറി വരുമ്പം തന്നെ മറ്റേ ഇത് ഉണ്ടല്ലേ, നമ്മുടെ ഐസ്ക്രീമൊക്കെ വെക്കുന്ന ആ പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് കാര്യങ്ങൾ, ടയറ്, അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ വണ്ടികളുടെയൊക്കെ ഒരുപാട് വണ്ടികളുടെ എൻജിന്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സ്പെയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സൈലൻസർ, ഇവിടെ എല്ലാം ഒരുപാട് സൈലൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അവിടോട്ട് വരുവാണെങ്കിൽ എൻജിന് കാര്യങ്ങളൊക്കെ ഒരുപാട് എൻജിന്, ഒരുപാട് വണ്ടികളുടെ എൻജിനൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇതൊക്കെ ഹീറോ മാസ്റ്ററോയുടെ എൻജിനാണ്. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളുടെ എൻജിന്, അതുപോലെ അലോയ്വീലൊക്കെ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ആണെങ്കിൽ പൾസറിൻ്റെയാണ്. ഇത് പൾസറിൻ്റെ, അതുപോലെ തന്നെ അലോയ്വീൽ. അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് പ്ലേറ്റൊക്കെ പോയിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക് പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് പ്ലേറ്റ്. അതുപോലെ തന്നെ മഡ് ഗാർഡ്, ടാങ്ക് ഐറ്റംസ്, ഇതൊക്കെ ഇവിടെ എല്ലാം ഒരുപാട് വണ്ടികളുടെ ടാങ്ക് ഐറ്റംസ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ടാങ്ക് കിടക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അലോയ്വീൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വണ്ടിയുടെ ഫ്രണ്ട് ബാക്ക് അലോയ്വീലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ചെയ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത്രയധികം സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരുപാട് സാധനം എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? താജുദ്ദീൻ. താജുദ്ദീൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഇപ്പോൾ എത്ര വർഷം കൊണ്ടുണ്ട് ഇവിടെ ഈ ഒരു ഷോപ്പ്? ഇത് 6 വർഷം കൊണ്ടുണ്ട്. 6 വർഷം കൊണ്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് വണ്ടികളുടെ വണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പെയറായിട്ട് മാറ്റിയിട്ട് കുറച്ച് സാധനങ്ങളില്ലയോ? അതായത് ഈ ടാങ്ക് കണ്ട അവിടെ കിടക്കുന്ന ടാങ്ക്, ഇത് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വിലയൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? 400 രൂപ മുതൽ മുകളിലോട്ട് വരും ടാങ്ക്. 400 രൂപ തൊട്ട് ടാങ്ക് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ടയറൊക്കെ അടിക്കി വെച്ചേക്കുന്നത് അതൊരു വണ്ടി പൊളിച്ചു വെച്ചാൽ തോന്നുന്നല്ലോ. ആണല്ലോ, അത് ഏത് വണ്ടിയുടെ സാധനങ്ങളാ? പിന്നെ ഇതിന്റെ സ്വിഫ്റ്റിന്റെ. ആ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ MIT ഒക്കെ ഉണ്ടല്ലേ. MIT, TVS വിക്ടർ, ഇത് ഈ വണ്ടി യൂസ് ആണോ, ഉപയോഗിക്കുന്ന വണ്ടിയാണോ? ആക്രി വണ്ടിയാണോ? ആക്റ്റീവ് അല്ലേ? ഡ്യുയറ്റ് കണ്ടീഷൻ വണ്ടിയല്ലേ? കണ്ടിട്ട് കണ്ടീഷൻ ആണെന്ന് തോന്നുന്നു. ഓടുന്ന വണ്ടിയാണോ? പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ സ്പെയർ ഇതിനകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വരാം അല്ലയോ. ഓക്കെ ഓക്കെ. ആണ് അതുപോലെ തന്നെ ആണ്ട് സ്പ്ലെൻഡറൊക്കെ ഇരിക്കുന്നുണ്ട്, കുട്ടപ്പനായിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ MIT കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബജാജ് പ്ലാറ്റിന, ബജാജ് കാലിബർ അല്ലേ, വീഗോ, ഇത് ഇതുണ്ട്. കാറിൻ്റെ സ്പെയറൊക്കെയാണ്. ഓ ഓക്കെ ഓക്കെ. ആണ്ടൊരു ഇതല്ലേ, ഓട്ടോറിക്ഷ അല്ലേ ഇത്? ആൽഫ ആൽഫ അല്ലേ? ആൽഫ. അതുപോലെ തന്നെ കാറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതെന്ത് ഡോറൊക്കെ ഉണ്ടല്ലോ, നല്ല ഡോറാണോ? ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കാനൊക്കെ എടുക്കാൻ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ ആണ്ട് കാറൊക്കെ കിടപ്പുണ്ട്. ഈ കാറുണ്ടാ? പൊളിക്കാനുള്ളതല്ലേ കാറ്. ആണ്ട് ഈ കാറൊക്കെ പൊളിക്കാനുള്ള കാറാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെയൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയിട്ടുള്ളതോ മാറാനോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, ഒന്ന് വാങ്ങിക്കാം. കാറിൻ്റെ ഒക്കെ എങ്ങനെയാ, ഫെയറൊക്കെ എങ്ങനെയാ കൊടുക്കുന്നുണ്ട്? വിലയൊക്കെ എങ്ങനെയാ? ന്യായമായിട്ടുള്ള രീതി ചെയ്യും അല്ലേ. ഇതിൻ്റെ വണ്ടി അകമൊക്കെ നല്ലതാണല്ലോ. മെയിനായിട്ട് ബൈക്കിൻ്റെ അല്ലയോ? ഓക്കെ ഓക്കെ. അവിടെ ഒരു ഇൻഡിക്ക കിടക്കുന്നേ. ഓ ഓക്കെ ഓക്കെ. ആ ഇൻഡിക്ക പൊളിക്കാനുള്ളൂ. ഈ വണ്ടി പക്ഷേ നീറ്റ് വണ്ടിയാണല്ലോ, അകമൊക്കെ നല്ല രസമുണ്ടല്ലോ. ഡേറ്റ് തീർന്നല്ലേ? അതുപോലെ തന്നെ പൾസറൊക്കെ ഇരിക്കുന്നുണ്ടോ? പൾസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പൾസർ
ഫ്രണ്ട് വീല് ഇല്ല, ലൈവ് അൽസുണ്ട്, അത് കൊടുത്തതാണോ? അലോയ് വീലും ഡിസ്കോ എല്ലാം വെച്ച് ഞങ്ങൾ എത്ര രൂപ കൊടുക്കും? 1500 രൂപ. 1500 രൂപ ഉള്ളു അല്ലേ? അയ്യോ, അതുപോലെ തന്നെ കവാസാക്കി ആണ്ടാ ഇവിടെ നോക്കുക. ഈ കവാസാക്കി കാലിബറ് ഡിസ്കോറ് ഉണ്ട്. ഈ ഡിസ്കോറൊക്കെ ഉണ്ടോ? കൊള്ളാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ചേതക്ക്, ചേതക്ക് ബജാജ് സൂപ്പർ. ഇത് ചേതക്കല്ല, ബജാജ് സൂപ്പറാ. ഏഹ്, ആ അപ്പം അതൊക്കെയാണ്. പിന്നെ പിന്നെ അവിടെ ചേതക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ആണ്ടേ, നോക്കി ഒരുപാട് പഴയ വണ്ടികളൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കാൻ മറന്നുപോയി, മറ്റേ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പഴയ ആദ്യം ഇറങ്ങിയൊരു വണ്ടി അവിടെ ഇരിപ്പുണ്ടല്ലേ? എന്തായിരുന്നു അതിൻ്റെ പേര്? എക്സ്പ്ലോറർ അല്ലേ? എക്സ്പ്ലോറർ. അപ്പം അത് നിങ്ങളെ കാണിക്കാം. അതുപോലെ ഒരുപാട് വണ്ടികളെന്ന് വെച്ചാൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഇറക്കിയ വണ്ടിയാണെന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയത്തില്ല. റോയൽ എൻഫീൽഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ഈ ഒരു ഷോപ്പിലുണ്ട്. ഇത് കൊടുക്കാനാണോ? പൊളിച്ചു കൊടുക്കാൻ? വണ്ടിയായിട്ട് കൊടുക്കത്തില്ല, വണ്ടിയായിട്ട് കൊടുക്കത്തില്ല, പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അലോവിയിലൊക്കെ വെച്ച് റോയൽ എൻഫീൽഡ് ഇറക്കിയ വണ്ടിയാണ്, ആദ്യത്തെ വണ്ടിയാണ്. KL3 രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. 76-95 ആരോ കളഞ്ഞതാണ്. യൂസ് ചെയ്യാൻ ഉപയോഗിക്കാനൊക്കെ സ്പെയറൊക്കെ കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അടിപൊളി വണ്ടിയാണ്. നോക്കി എൻ്റെ കാർബേറ്ററൊക്കെ ഇരിക്കുന്നു. നോക്കി ഇച്ചിരിയുള്ളൊരു കാർബേറ്റർ, അതിൻ്റെ സിലിണ്ടർ, എൻജിൻ എല്ലാം നല്ല രസമല്ലേ? ഇത് സൈക്കിൾ പോലെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല വണ്ടി. കണ്ടിട്ട് പഴയ വണ്ടിയൊക്കെ എല്ലാവരും ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് വീട്ടിൽ വെക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കളയുന്നുണ്ട്. അപ്പോൾ ഇത് വണ്ടിയായിട്ട് കൊടുക്കത്തില്ല, പൊളിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇതിന് പേപ്പറൊക്കെ ഉണ്ടോ? ഓ, ചേസ് നമ്പർ എല്ലാം വെട്ടി കളഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ, അല്ലാതെ കൊടുക്കത്തില്ല. ഓക്കെ ഓക്കെ. ഈ കിടക്കുന്ന ടാങ്കുകളൊക്കെയാണ് നമുക്ക് 400 രൂപ മുതൽ കൊടുക്കുമെന്ന് പറഞ്ഞ ടാങ്കുകൾ. കണ്ട് ഇതൊക്കെ യമഹ, TVS, ഡിസ്കവർ, ഹോണ്ട, ഷൈന്, ബജാജ്, അതുപോലെ LML, ഫ്രീഡം, അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ടാങ്കുകൾ. ഒരുമാതിരിപ്പെട്ട വണ്ടികളുടെ എല്ലാം ഉണ്ടല്ലേ? ഒരുമാതിരിപ്പെട്ട വണ്ടികളുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പഴയ മോഡൽ ആക്റ്റീവ ഉണ്ട്. ഈ സൈലൻസറൊക്കെ എങ്ങനെ വില? 400 രൂപ മുതൽ സൈലൻസർ ഉണ്ടല്ലേ? 400 രൂപ മുതൽ സൈലൻസർ ഉണ്ട്. 400 രൂപ മുതൽ ടാങ്കുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ വണ്ടികളുടെയും സൈഡ് കവർ പാനലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ സൈഡ് കവർ പാനലുകളൊക്കെ 100 രൂപ മുതൽ 100 രൂപ മുതലുണ്ട്. നിങ്ങളുടെ വണ്ടിയുടെയൊക്കെ ഒരു ചെറിയൊരു പീസ്. ഇതെല്ലാം ഒറിജിനൽ സാധനം തന്നെ അല്ലേ? ഇതെല്ലാം ഒറിജിനൽ സാധനമാണ്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒറിജിനൽ സാധനമാണ്. നമ്മൾ ഒറിജിനൽ സാധനം ഒരെണ്ണം പോയി ഷോറൂമിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാവും? ഇവിടെ അത്രയും രൂപ ഒന്നും ആവുന്നില്ല. വെറും 100 രൂപ മുതലാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അതായത് ഒറിജിനൽ സാധനം തന്നെ. ഇത് നോക്കി, ഇത് എഫ്സിയുടെ മീറ്ററൊക്കെ നോക്കിയേ. എഫ്സിയുടെ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ, ഈ മീറ്ററൊക്കെ ഒറിജിനൽ മീറ്ററാണ്. വർക്കിംഗ് ആണോന്നൊന്നും അറിയത്തില്ല. ഒറിജിനൽ മീറ്ററാണ്. ഈ ഒരു മീറ്ററൊക്കെ നമ്മൾ കടയിൽ പോയി ഷോറൂമിൽ പോയി വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? പക്ഷേ ഇവിടെ ഒന്നും അത്രയും രൂപയില്ല. ഈ ഒരു മീറ്ററൊക്കെ, എഫ്സിയുടെ ഒരു മീറ്ററൊക്കെ എന്താ വില വരും? 1000 രൂപ വരും. 1000 രൂപ വരും. ഇതൊക്കെയാണ്. ഇത് മീറ്ററാണ്, എഫ്സിയുടെ തന്നെ മീറ്ററാണ് വരുന്നത്. 1000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ ഒരു എഫ്സിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആണ്ട് മഹേന്ദ്ര ഡ്യൂറോ നിലവിൽ ഉപയോഗിക്കാത്ത, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫാസിന കണ്ടോ? ഇത് എത്ര മോഡൽ, ഏത് മോഡലാണ് പറയുക? ഫാസിന 2018 2016 2016 എന്തോ ആ ഇരുന്ന് നശിച്ചു പോയൊരു വണ്ടിയാണ്. അതായത് ഈ വണ്ടിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയാൽ നല്ല അല്ലയോ? എൻജിൻ സ്റ്റക്കായി പോയതാണ്. നിങ്ങൾക്ക് അല്ലാതെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് അല്ലാത്ത മറ്റെന്ത് സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, കൊണ്ടുപോകാം. നോക്കിയ പുതിയ വണ്ടിയാണ്. ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ ഈ വണ്ടി കേട്ടോ. ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. അതിൻ്റെ സൈലൻസ്, ഇതിൻ്റെ ഒരു സൈലൻസറൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ എത്ര വാങ്ങിക്കും? ആണല്ലേ, 700 രൂപയ്ക്ക് ആകത്തുള്ളൂ ഇതിൻ്റെ ഒരു സൈലൻസറിന്. അതുപോലെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അതിൽ മറ്റ് കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോന്ന് പറയാൻ നിന്ന ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇതേത് വണ്ടിയാണ്? സ്പിരിറ്റാ. ഇതേത് കമ്പനിയാണ്? പഴയ മോഡൽ വണ്ടിയാണല്ലോ. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്. സ്പിരിറ്റ്, സ്പിരിറ്റ് എന്നാണ് വണ്ടിയുടെ. ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല അല്ലേ? ഒരു നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണും ഇത്. സ്പിരിറ്റ് എന്ന് അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വണ്ടിയൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഏത് വണ്ടിയാണ്? വെലോസിറ്റി. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് പോലില്ല. ഞാൻ ആദ്യമായിട്ട് കാണും ഈ വണ്ടിയൊക്കെ. ഇത് ഒരുപാട് വണ്ടികളൊക്കെ അതുപോലെ ഉണ്ട്. ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. കാറ്, ഓട്ടോറിക്ഷ, അതിന് അങ്ങോട്ട് പോവാണെങ്കിൽ അലോ വീൽസ് പിന്നെ ആ ഇതിനകത്ത് ഇതിനകത്തൊക്കെ അലോ വീൽസ് കിടപ്പുണ്ടാകും. ഇവിടെയൊക്കെ അലോ വീൽസ് ഒക്കെ കിടപ്പുണ്ട്. നോക്കി അലോ വീൽസ്, ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. പിന്നെ അവിടെ മുമ്പ് ചേതക്കൊക്കെ കാണിച്ചായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പുതിയ സ്പെയറൊക്കെ ഉണ്ടോ? ആ കുറച്ച് ചെറിയ ചെറിയ സ്പെയറൊക്കെ പുതിയതും ഉണ്ട്. ഇതൊക്കെ കാറിൻ്റെ ആണോ എൻജിനൊക്കെ? കാറിൻ്റെ എൻജിന്, വയറിംഗ് കിറ്റുകൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ സീറ്റ് കാര്യങ്ങൾ അതും ഇതും എല്ലാം കിടപ്പുണ്ട്. അല്ലാതെ നമ്മുടെ സാധാ കമ്പി വീലുണ്ട്, സ്പോക്ക് വീലുണ്ട്.
അണ്ട് ഹാൻഡിൽ ഐറ്റംസ്, ഷോക്ക് അപ്സർ, അതുപോലെ തന്നെ സിങ്ങാമ്, അതുപോലെ തന്നെ ഷോക്ക് അപ്സർ, കാർബറേറ്റർ, ഇതൊക്കെ നല്ല കാർബറേറ്ററൊക്കെ ആയിരിക്കും അല്ലേ? നല്ല കാർബറേറ്റർ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വണ്ടികളുടെ അല്ലയോ, ടൂ വീലർ ടൂ വീലറിൻ്റെ ഐറ്റംസ് ആണ് ഇവിടെ മൊത്തം. നിങ്ങൾക്ക് നോക്കിയറിയാം ഒരുപാട് വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ, ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട്. അതുകൂടെ നമുക്കൊരു ഓട്ടോയുണ്ട്, ഒരു 2 800 കിടപ്പുണ്ട്, ഒരു ഇൻഡിക്ക കിടപ്പുണ്ട്, അതുപോലെ തന്നെ അവിടെ ചേതക്ക ഐറ്റംസൊക്കെ കിടപ്പുണ്ട്. അതുപോലെ നമുക്ക് അപ്പുറത്ത് കടയുണ്ട് അല്ലേ, അവിടെ ഉണ്ട് ഒരുപാട് ഐറ്റംസ്. അവിടെ എന്തൊക്കെയാണ് നമുക്കുള്ളത്? സ്ക്രാപ്പ്, ഓക്കെ, ഇരുമ്പുകളെടുക്കും. ഇരുമ്പുകളൊക്കെ എടുക്കും അല്ലേ. ഇരുമ്പുകൾ, ഇരുമ്പൊക്കെ എങ്ങനെയാ വില? ഇരുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 33-34. ആഹാ, 33 ഉണ്ട്. സ്പ്ലെൻഡറൊക്കെ ഇരിക്കുന്നുണ്ടോ? സ്പ്ലെൻഡർ ഉണ്ട്, ചേതക്ക ഇരിക്കുന്നുണ്ടോ? ചേതക്കിൻ്റെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ബാക്കി സാധനങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഈ ഇടി വണ്ടി, ഈ വണ്ടിയൊക്കെ എങ്ങനെ വരുന്ന ഇവിടെ ഇടി തട്ടിയ വണ്ടികളും വീട്ടുകാരോടും നമ്മൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഈ വണ്ടി കണ്ടില്ലേ, നല്ല കണ്ടീഷൻ വണ്ടിയാണ്, കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. ഇതൊക്കെയാണ്. അപ്പോൾ നമ്പരൊക്കെ ആണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങൾ, സ്വിഫ്റ്റിൻ്റെ അല്ലേ, സ്വിഫ്റ്റിൻ്റെ. അതുപോലെ തന്നെ എൻ്റെ ഫ്രിഡ്ജ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയുള്ള ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഇവിടെ ആക്രി സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ആക്രി സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ട മീനെ വളർത്താൻ വേണ്ടിയുള്ള ഫ്രിഡ്ജ് കാര്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട ഇവിടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ പിന്നെ പെട്ടി ഐറ്റംസ്, ഇതൊക്കെ എന്തോ മോട്ടർ ഐറ്റംസോ കംപ്രസർ ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അതായത് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഒക്കെ വാങ്ങുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ചില സ്പെയറുകളൊന്നും കിട്ടാത്തതൊക്കെ വരും. അങ്ങനെയുള്ള സ്പെയറൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കടയിലൊക്കെ കിട്ടാത്ത കാര്യങ്ങൾ, സ്പെയർ കാര്യങ്ങളൊക്കെ ആണ്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള സ്പെയറുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരുപാട് എന്തോ നിർത്തിപ്പോയ വണ്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ആലപ്പുഴ ജില്ലയിലെ നൂറനാട് സമീപം പാറൽ ജംഗ്ഷൻ നയാര പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് സ്പെയർ, നിങ്ങൾക്ക് എന്തൊക്കെ സ്പെയർ വേണം എന്നുള്ളത് വിളിച്ച് അന്വേഷിച്ചിട്ട് വരാം. അപ്പം നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.